നല്ല പടം, നല്ല പടം, നല്ല പടം, പടം നല്ല പടം. ആ ജയറാമേട്ടൻ ഭയങ്കര കഥ തൊടുന്നതിന് ശേഷം ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറെ കാലം കണ്ടില്ലല്ലോ. മീര ജാസ്മിനും എല്ലാവരും നസ്ലനും എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ആ അതെ, അത് പുള്ളിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിരിക്കുകയുള്ളു, വേറെ ഒന്നും ആലോചിക്കില്ലല്ലോ. ഭയങ്കര രസമുണ്ട്, ആ ഫാമിലി പടമാണ്, ഭയങ്കര സന്തോഷമുള്ള പടം. നല്ല പിക്ചറാണ്, ഫാമിലി പിക്ചറാണ്. സൂപ്പർ സൂപ്പർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് വേനലൊരു മഴ, വേനലൊരു മഴ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. അതായത് ഈ മാസം നമ്മൾ റിലീസായ എല്ലാ പടങ്ങളും ഇടിയും വെടിയും പുകയും എല്ലാം ആയിരുന്നു. ഈ മാസം ഞാൻ കാണുന്ന അവസാനത്തെ പടമാണ് ഈ പടം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബ ബന്ധങ്ങൾ. നമുക്കറിയാം സത്യൻ അന്തിക്കാട് എന്ന സംവിധായകൻ ആരാണെന്നും എല്ലാം നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് കുടുംബ ചിത്രങ്ങളോടൊപ്പം തന്നെ അതിനേക്കാളൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യുവതലമുറയ്ക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ പഴയ ഒരുപാട് ആളുകളെ ഇതിലേക്ക് വീണ്ടും കൊണ്ടുവന്നുകൊണ്ട് നല്ലൊരു ഫാമിലി സബ്ജക്റ്റായിട്ട് ഇത് മാറ്റിയേക്കാണ്. അതിന് മീര ജാസ്മിൻ എന്ന നടി ഇന്നലെ നമ്മൾ കണ്ട പോലെ നമുക്ക് തോന്നുന്നത്, ഇന്നലെ കണ്ട മീര ജാസ്മിനെ തന്നെ നമ്മൾ ഇന്നും കാണുന്നത്, ഒരു മാറ്റമില്ല. നല്ലൊരു തിരിച്ചു വരവാൻ നടത്തിയിരിക്കുന്ന അമിതമായ ഒരു അഭിനയ മുഹൂർത്തങ്ങളുമില്ല. അമിതമായ വളരെ കൺട്രോൾഡായിട്ട് അഭിനയം, ഒരു വീട്ടമ്മയുടെ പക്വതയുള്ള ഒരു വീട്ടമ്മയുടെ റോള് മീര ജാസ്മിൻ നല്ല ഭംഗിയായിട്ട് ചെയ്തു. ജയറാമേട്ടൻ തന്നെ പതിവ് ശൈലിയിൽ നമ്മുടെ കോമഡിയും സെൻറ്റിമെൻറ്റ്സും എല്ലാം നമുക്ക് തരുന്ന രീതിയിൽ ജയറാമിൻ്റെ ആ പതിവ് ശൈലി, ഇന്നസെൻ്റ് ആയാലും ശ്രീനിവാസൻ, ശ്രീനിവാസനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, അറിയാം ശ്രീനിവാസൻ അടുത്ത ഒരാളൊരു കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വളരെ മോശമായിട്ടായിരിക്കും സംസാരിക്കുക, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു നല്ല മനസ്സ് പിന്നീടാണ് മനസ്സിലാവുന്നത്. അത്തരം ഒരു കഥാപാത്രത്തിൻ്റെ ഉടമയാണ് ശ്രീനിവാസൻ എന്നുള്ളത് ഈ പടത്തിലൂടെ സത്യൻ അന്തിക്കാട് സാറ് കാണിക്കുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജികൾ നമുക്ക് കിട്ടുന്ന ഒരു സിനിമയാണിത്. ഒരു വില്ലനാണെങ്കിൽ പോലും, ഒരു ഭയങ്കര ഒരു ഗുണ്ടയാണെങ്കിൽ പോലും അവൻ്റെ മനസ്സിലൊരു അച്ഛനുണ്ട്. ആ അച്ഛനെ പുറത്തെടുത്ത് കാണിക്കുന്നില്ല. ശരിക്കും ആ രംഗം നമ്മളെ ശരിക്കും കണ്ണീര് വരുത്തും. ആ ഒരു സിറ്റുവേഷൻ നമ്മളെ തിരുത്തും കണ്ണീര് വരുത്തും. എന്തായാലും കുടുംബജീവിതത്തിൽ ഇന്ന് നടക്കുന്ന അച്ഛൻ അമ്മ മകൾ ഇതെല്ലാം ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെല്ലാം ഈ പടത്തിലൂടെ നമുക്ക് ഒരുപാട് നമുക്ക് അതിലേക്ക് വരാൻ സാധിക്കും നമുക്ക്. അതുകൊണ്ട് ആ ഒരു മെസ്സേജ്, നിങ്ങൾ ഈ പടം എല്ലാവരും കുടുംബസമയം തന്നെ പോയി കാണണം. അച്ഛനും അമ്മയും മകളും മകനും എല്ലാം കൂടി ഒന്നിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഇത്. കണ്ടില്ലെങ്കിൽ അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകൾ, മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ, അങ്ങനെ ആ കുടുംബ ബന്ധങ്ങൾ, അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കൊണ്ട്, അതായത് നമ്മൾ പരസ്പരം തുറന്ന് പറയാത്തത് കൊണ്ട് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരു പരിധിവരെ ഈ ചിത്രം പരിഹരിക്കും. കാത്തിരിപ്പിനൊടുവിൽ സത്യൻ അന്തിക്കാട് ജയറാം കൂട്ടുകെട്ടിലൊരുങ്ങിയ മകൾ എന്ന ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. തൻ്റെ ഏറ്റവും മികച്ച 5 ചിത്രങ്ങളുടെ പട്ടികയിൽ ജയറാം തന്നെ ഉൾപ്പെടുത്തിയ ചിത്രമാണിത്. കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സത്യൻ അന്തിക്കാടിൻ്റെ യൂഷ്വൽ ചിത്രങ്ങളെ പോലെ തന്നെയാണ് മകളും എന്നതിൽ ഒരു സംശയവുമില്ല. മീര ജാസ്മിൻ ശക്തമായ ഒരു തിരിച്ചുവരവ് മലയാള സിനിമയിലേക്ക് നടത്തിയ ചിത്രം കൂടിയായിട്ടും ഒരു വലിയ തിക്കോ തിരക്കോ ഈ ചിത്രത്തിനില്ല എന്നത് സങ്കടകരമായ കാഴ്ചയാണ്. വരും ദിവസങ്ങളിൽ ചിത്രത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് ഇരച്ചെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം ജെനി എലിസബത്ത്, കേരളാവിഷൻ, കൊച്ചി.